ഞാനിവിടെ ഒരു കാര്യം സൂചിപ്പിക്കുകയാണ്. വാസ്തവത്തിൽ ഇസ്ലാമിനെ വല്ലാത്ത തെറ്റിദ്ധരിക്കലാണ് പലരും തെറ്റിദ്ധരിച്ചത്. ഞാൻ നിങ്ങളോട് പറഞ്ഞു, ഈ പ്രസംഗത്തിന്റെ ഒരു നിമിത്തം ഒരു സ്വാമിജിയുടെ ഒരു പ്രസംഗമാണ്. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ വാട്സപ്പിലൊക്കെ കിട്ടാവുന്നതാണ്. എന്താണ് അദ്ദേഹം പറഞ്ഞത്? ആ ചിദാനന്ദപുരി സ്വാമികൾ അദ്ദേഹത്തോട് അദ്ദേഹം പറയാണ്, അദ്ദേഹം ഹിന്ദുമതത്തിലെ ഒരു വലിയ മതാചാര്യനാണ്, ഒരുപാട് പ്രഭാഷണങ്ങളൊക്കെ നടത്തുന്ന ആളാണ്. സഹോദര തുല്യനായ ഒരു മുസ്ലിം സുഹൃത്ത് നിർബന്ധിച്ചതിനാലാണ് ഞാൻ ഇക്കഴിഞ്ഞ ദിവസം ഇന്റർനെറ്റിൽ ഖുറാനിലേക്കൊരു എത്തിനോട്ടം നടത്തിയത്. ബഹുദൈവ വിശ്വാസികൾക്ക് നേരെയും വിഗ്രഹാരാധകർക്ക് നേരെയും കൂടാതെ ക്രിസ്ത്യൻ ജൂതമതസ്ഥർക്കെതിരെയും ഗ്രന്ഥത്തിലുടനീളം കൊലവിളി നടത്തുന്നുണ്ട്. ഇത്തരക്കാർ ലോകത്ത് ജീവിക്കാൻ അർഹരല്ലെന്നും ഇസ്ലാമത വിശ്വാസികൾക്ക് മാത്രമേ അതിനർഹതയുള്ളൂവെന്നും ഗ്രന്ഥത്തിൽ നിരവധി ഭാഗങ്ങളിൽ പ്രതിപാദിക്കുന്നുണ്ട്. 3:28 പറയുന്നത്, സത്യവിശ്വാസികൾ സത്യനിഷേധികളെ മിത്രങ്ങളാക്കി വെക്കരുത്, അങ്ങനെ ചെയ്യുന്നവരുമായി അള്ളാഹുവിന് യാതൊരു ബന്ധവും ഉണ്ടാകുന്നതല്ല എന്നാണ്. 3:73 പറയുന്നു, നിങ്ങളുടെ മതത്തെ പിൻപറ്റിയവരെ അല്ലാതെ മറ്റു മതസ്ഥരെ വിശ്വസിച്ചു പോകരുത്. പല മതസ്ഥർ ജീവിക്കുന്ന ഭാരതത്തിൽ ഇത്തരം വൈരാഗ്യബുദ്ധി ഉണർത്തുന്ന മതപഠനം സർക്കാർ ചെലവിൽ തന്നെ നടത്തുന്നുണ്ട്. ഇത് ശരിയാണോ? ഖുറാനിൽ പറയുന്നത് പണ്ടത്തെ മക്കയിലും മദീനയിലും ഉണ്ടായിരുന്ന കാലഘട്ടത്തെ ഉദ്ദേശിച്ചാണോ? അതിനെ ഇപ്പോഴത്തെ കാലഘട്ടവുമായി ബന്ധപ്പെടുത്തേണ്ടതുണ്ടോ? അതിൽ പറയുന്ന ബഹുദൈവ വിശ്വാസികളിൽ നമ്മളും ഉൾപ്പെടുമോ? സ്വാമിജിയുടെ വിലയേറിയ ഉപദേശം പ്രതീക്ഷിക്കുന്നു. വളരെ പ്രസക്തമായ വിഷയമാണ്. കൽക്കട്ട ഹൈക്കോർട്ടിന് മുമ്പാകെ 1980കളുടെ ആദ്യത്തിലാണോ ഇനി 1970കളുടെ അന്ത്യത്തിലാണോ എന്നറിയില്ല, ഒരു പെറ്റീഷൻ വന്നിരുന്നു. ഒരു ബഹുസ്വര സമൂഹത്തിൻ്റെ സകല സങ്കല്പങ്ങളെയും തകർക്കുന്നതായതുകൊണ്ട് ഖുറാൻ നിരോധിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് കൽക്കട്ട ഖുറാൻ പെറ്റീഷൻ എന്ന പേരിൽ ഇത് ഈ വക വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നവർക്കിടയ്ക്ക് പ്രസിദ്ധമാണ്. ഈ വിഷയത്തെക്കുറിച്ച് വോയിസ് ഓഫ് ഇന്ത്യ ബൃഹത്തായൊരു ഗ്രന്ഥം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. രാംസ്വരൂപാണ് അതിൻ്റെ കർത്താവ്. അതിൽ അന്യായക്കാരൻ 260-ലധികം ഖുറാൻ വാക്യങ്ങളെ ഉദ്ധരിച്ചുകൊണ്ടാണ് ഈ പെറ്റീഷൻ സമർപ്പിച്ചിട്ടുള്ളത്. വിശുദ്ധ മാസങ്ങൾ കഴിഞ്ഞാൽ ആയുധവും എടുത്തിറങ്ങിക്കൊള്ളുക, വിഗ്രഹാരാധകരെ തുണ്ടം തുണ്ടമായി കൊല്ലുക, അല്ലാഹു പരമകാരുണികനാകുന്നു. വ്യവസായ ആവശ്യങ്ങൾക്ക് പോലും നമ്മുടെ സമാന വിശ്വാസികളും അല്ലാത്തവരുമായി കൂട്ടുകൂടരുത്, അത് അല്ലാഹു പൊറുപ്പിക്കുന്നതല്ല. എന്നാൽ നിന്റെ ആയുധത്തിന് മുമ്പിൽ അവൻ മാപ്പ് പറയുകയും കീഴടങ്ങുകയും ചെയ്താൽ അവനെ കൊല്ലാതെ വിടുക, അല്ലാത്ത പക്ഷം അവനെ കൊല്ലുക. എന്നാൽ ഓർമ്മിക്കുക, അവൻ്റെ ഭാര്യ നിനക്കുള്ളതാണ്, അവളെ കൊല്ലേണ്ടതില്ല. ഈ അർത്ഥത്തിൽ 100 വാക്യങ്ങൾ ഖുറാനിലുണ്ട്. 100. ഇത് 2 മാത്രമേ ഇവിടെ എഴുതിയിട്ടുള്ളൂ, 2 100. ഇത് മാത്രം ശരി, ഇതല്ലാതെ മറ്റൊന്നുമില്ല. ഇനി മറ്റൊരു വളരെ വളരെ ശ്രദ്ധേയമായൊരു വാക്യം ഖുറാനിലുള്ളത്, എന്നാൽ ഈ സത്യവിശ്വാസത്തിലേക്ക് വന്നവർക്ക് പ്രാധാന്യം ലഭിക്കുന്നത് വരെ നിങ്ങൾ ഇത് ചെയ്യരുതെന്നുമുണ്ട്. അതായത് ഭൂരിപക്ഷമാവുന്നത് വരെ നിങ്ങൾ ആയുധെടുത്ത് പോകാൻ നിൽക്കരുത്, ഭൂരിപക്ഷമായി കഴിഞ്ഞാലേ ആയുധെടുത്ത് നിൽക്കാൻ പാടുള്ളൂ. വളരെ ശ്രദ്ധേയമായ വാക്യമാണ്. ഇത്തരം വാക്യങ്ങൾ ഇന്നത്തെ കാലഘട്ടത്തിൽ വിശേഷിച്ചും അനേക വിശ്വാസങ്ങളും അനേകാചാരങ്ങളും ഒത്തൊരുമിച്ച് കഴിയേണ്ടുന്ന ലോകത്തിൻ്റെ നാശത്തിന് കാരണമായിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഇന്ന് ലോകം നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി. ഒന്ന് നോക്കൂ, ലോക രാജ്യങ്ങളിലേക്ക് എവിടെയെങ്കിലും ശാന്തിയും സമാധാനമുണ്ടോ? എന്തിനെല്ലാം ഒരുങ്ങുന്നു? അമേരിക്കയിലോ യൂറോപ്പിലോ
ഏതെങ്കിലും ആക്രമണങ്ങളോ മറ്റോ ഉണ്ടായാൽ അത് വലിയ വാർത്തയായി തീരും. ഉദാഹരണത്തിന്, അമേരിക്കയിൽ രണ്ടു പേര് ഇസ്ലാം ഭീകരന്മാരാൽ കൊല്ലപ്പെട്ടപ്പോഴത്തേക്ക് അത് വലിയ വാർത്തയായി. പക്ഷേ പ്രതിദിനം ആയിരക്കണക്കിന് പേരാണ് ആഫ്രിക്കയിൽ കൊല്ലപ്പെടുന്നത്. അത് വലിയ വാർത്തയാവുന്നില്ല. ബൊക്കോഹറാം തീവ്രവാദികൾ മാത്രമല്ല, അതുപോലെ പല ഗ്രൂപ്പുകളുണ്ട്. ഇവർക്കൊക്കെ ആശ്രയം ഖുർആൻ വാക്യങ്ങളാണ്. ഇങ്ങനെ നിഷ്കരുണം സഹജീവികളെ കൊന്നാൽ തങ്ങൾക്ക് സ്വർഗം കിട്ടുമെന്ന വിശ്വാസം രൂഢമായിരിക്കുകയാണ്. അത് ചെറുപ്പം തൊട്ട് അങ്ങോട്ട് ഫീഡ് ചെയ്തിരിക്കുകയാണ്. ഇവിടെയാണ്, അഥവാ ഈ ഭീകരന്മാർ വിചാരിക്കുന്നതല്ല ഇസ്ലാമിൻ്റെ സന്ദേശമെങ്കിൽ, അഥവാ ഈ വാക്യാർത്ഥങ്ങളല്ല ഖുറാൻ വാക്യങ്ങളുടെ അർത്ഥമെങ്കിൽ, അതിനെ സമൂഹത്തിൽ ശുദ്ധമായി വ്യക്തമായി പഠിപ്പിക്കേണ്ടുന്ന ബാധ്യത ഇസ്ലാമിക വിദ്വാൻമാർക്കുള്ളതാണ്. അവരത് പഠിപ്പിച്ച് തെറ്റിദ്ധാരണ നീക്കണം. അതിനേറെ പേര് മെനക്കെടുന്നത് നാം കാണുന്നില്ല. മെനക്കെടുന്നവരെ കൊല്ലുകയും ചെയ്യുന്നു. മനുഷ്യസ്നേഹിയായ നമ്മൾ ജീവിക്കുന്ന പ്രദേശത്തോട് കൂറു പുലർത്തണമെന്ന് തൻ്റെ അനുചരന്മാരെ പഠിപ്പിച്ചിരുന്ന ശേഖന്നൂർ മൗലവിക്ക് വന്ന അവസ്ഥാവിശേഷം നാം മറന്നിട്ടില്ല. ഇതൊരു ശേഖന്നൂർ മൗലവിയുടെ വിഷയമല്ല. എത്രയോ മനുഷ്യസ്നേഹികളായ നല്ല സൂഫി സമ്പ്രദായത്തെ പിൻപറ്റുന്ന മുസൽമാന്മാരുണ്ട്. അവരൊക്കെ വലിയ ഭീഷണിയെ നേരിടുകയാണിന്ന്. അതുകൊണ്ട് തന്നെ എന്താണ് ശുദ്ധമായ സന്ദേശമെന്ന് പ്രചരിപ്പിക്കേണ്ടത് ഇസ്ലാമിക വിദ്വാൻമാരുടെ കർത്തവ്യമാണ്. നേരെ പദാർത്ഥം തർജ്ജമ ചെയ്യപ്പെട്ട പുസ്തകങ്ങളിലൊക്കെ ഇങ്ങനെയാണ് കാണുന്നത്. ഇംഗ്ലീഷിലായാലും മലയാളത്തിലായാലും ഒക്കെ തന്നെ നമ്മൾ പരിശോധിച്ച പുസ്തകങ്ങളിലൊക്കെ ഇത്ര ഭീകരങ്ങളായ വാക്യങ്ങൾ കണ്ടപ്പോൾ പല ട്രാൻസ്ലേഷനുകൾ നോക്കി, ഇംഗ്ലീഷിൽ ഒന്ന് രണ്ടെണ്ണം നോക്കി, മലയാളത്തിൽ വ്യത്യസ്ത വിഭാഗങ്ങൾ പ്രസിദ്ധീകരിച്ച പുസ്തകങ്ങൾ നോക്കി, എല്ലാത്തിലും ഇത് തന്നെയാണ് പറയുന്നത്. അതുകൊണ്ട് വളരെ ചിന്തിക്കേണ്ടതാണ്. വാഗർത്ഥമല്ല, ലക്ഷ്യാർത്ഥമാണ് ഇവിടെ എടുക്കേണ്ടത് എങ്കിൽ ആ ലക്ഷ്യാർത്ഥം വിശദമാക്കേണ്ടത് ഇസ്ലാമിക വിദ്വാൻമാരാണ്. അല്ലാത്ത പക്ഷം ഭീകരവാദികൾ ഇതാണ് പ്രമാണമെന്ന് മനസ്സിലാക്കി ആയുധമെടുക്കും, അല്ലാത്തവർ ഇതാണല്ലോ അവർ പറയുന്നതെന്ന് ഭയപ്പെട്ടോ വിദ്വേഷപ്പെട്ടോ കഴിയുകയും ചെയ്യും. ഇത് ബഹുസ്വരമായൊരു സമൂഹത്തിൻ്റെ സന്തുലിതമായ ഭാവത്തിന്, സന്തോഷത്തോടുകൂടിയുള്ള സഹവർത്തിത്വത്തിന് തടസ്സമായി തീരും. ഏതായാലും വാച്യാർത്ഥമെടുത്താൽ അത്യപകടകരമാണെന്ന് മാത്രം പറയുന്നു. അതിൽ നിന്ന് ഭിന്നമായ അർത്ഥമാണെങ്കിൽ അത് ഇസ്ലാമിക വിദ്വാൻമാർ വ്യാഖ്യാനിക്കേണ്ടതാണെന്നും പറയുന്നു. ഇവിടെ ശരിക്കും പലരും തെറ്റിദ്ധരിക്കാൻ, അദ്ദേഹവും ഒരു നിലക്ക് തെറ്റിദ്ധരിക്കാൻ കാരണമായി എന്നല്ലേ ഇതറിയിക്കുന്നത്. ഞാൻ ആദ്യമായി അവസാനത്തെ ഭാഗമെന്ന് പറയട്ടെ, ശേഖനൂർ മൗലവിയെ ആരോ കൊന്നോ ഇല്ലേ നമ്മൾക്കതറിയില്ല. ശേഖനൂർ മൗലവിയെ കാണാതായിട്ടുണ്ട് എന്നത് ഉറപ്പാണ്. ശേഖനൂർ മൗലവി ആരാ? ശേഖനൂർ മൗലവി മുസ്ലിങ്ങളുമൊക്കെ സൗഹാർദ്ദത്തിൽ ഇന്ത്യയിൽ ജീവിക്കണം എന്ന് പറഞ്ഞ ആളല്ല. അങ്ങനെ സൗഹാർദ്ദത്തിൽ ജീവിക്കണമെന്ന് പറയുന്ന ഹദീസുകൾ റിപ്പോർട്ട് ചെയ്ത അബൂ ഹുറൈറ റളിയല്ലാഹുവിന്റെ ജൂതനാണെന്ന് പറഞ്ഞ് സൗഹാർദ്ദം ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമിച്ച ആളാണ് ശേഖനൂർ മൗലവി. അതുകൊണ്ട് ശേഖനൂർ മൗലവിയെ സംബന്ധിച്ച് അദ്ദേഹം ഒരു നല്ല ആളാണെന്ന് തെറ്റിദ്ധരിച്ചെങ്കിൽ ശേഖനൂർ മൗലവിയുടെ പുസ്തകം അദ്ദേഹം വായിക്കാത്തെന്ന് ഞാൻ പറയാൻ. അതേസമയത്ത് അതിന്റെ ബാക്കി വിഷയങ്ങളിലേക്ക് കടക്കാം. നന്നായി ശ്രദ്ധിക്കുക, അദ്ദേഹം ഒരു കാര്യം പറഞ്ഞത് വളരെ ന്യായമാണ്, മാന്യതയുള്ള വാക്കാണ്. മുസ്ലിം വിദ്വാൻമാരാണ് ഇതിനെ സംബന്ധിച്ച് വിശദീകരണം നൽകേണ്ടത്. ആ വിശദീകരണം നൽകലും കൂടിയാണ് എന്റെ ഈ പരിപാടിയുടെ ഉദ്ദേശം. കാരണം ഖുർആനിനെ അങ്ങനെ ആരും തെറ്റിദ്ധരിക്കാൻ പാടില്ല. ഈ പറഞ്ഞ ചോദ്യത്തിലോ മറുപടിയിലോ പറഞ്ഞതുപോലെ പരിശുദ്ധ ഖുർആനിൽ ഒരു സൂക്തവും ഇല്ല എന്ന് ഞാൻ ആണയിട്ട് പറയുകയാണ്. അമുസ്ലിങ്ങളെ വിശ്വസിക്കാൻ പാടില്ല എന്ന് ഖുർആനിൽ ഉണ്ടെങ്കിൽ ആ ഖുർആൻ പഠിപ്പിക്കാൻ അല്ലാഹു നിയോഗിച്ചത് ഫാൻസൽനായിലേക്ക് ദിക്റ ലി തുബയ്യിന ലിന്നാസി മാനസിലേലേഹിം. ഒരു വിഷയത്തിലും അമുസ്ലിമിനെ വിശ്വസിക്കാൻ പാടില്ല. അങ്ങനെ ഖുർആൻ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഖുർആൻ വിശദീകരിക്കാൻ അല്ലാഹു പറഞ്ഞയച്ച മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അക്രമികളായ അമുസ്ലിമീങ്ങൾ വീട് വളഞ്ഞപ്പോൾ മദീനയിലേക്ക് രക്ഷപ്പെടാൻ വേണ്ടി വഴി കാണിക്കാൻ
അബ്ദുല്ലാഹിബിന് ഉറൈഖത്ത് എന്ന് പറയുന്ന ഒരു ബഹുദൈവ വിശ്വാസിയെ കൂടെ കൊണ്ടുപോകുമോ? അബ്ദുല്ലാഹിബിന് ഉറൈഖത്ത് തറവാട്ടുകാരനാണ്, വിശ്വസ്തനാണ്, പക്ഷേ ബഹുദൈവ വിശ്വാസിയാണ്. അദ്ദേഹത്തെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൂടെ കൊണ്ടുപോയി. എന്താ കാരണം? അവിടെ മുസ്ലിം അമുസ്ലിം വ്യത്യാസമല്ല, ജോലിക്ക് നിർത്തുമ്പോൾ നോക്കാൻ ഖുർആൻ പറഞ്ഞത് ഇന്ന ഖൈറ മൻ ഇസ്തജർത്തൽ ഖവിയുൽ അമീൻ. ക്വാളിഫിക്കേഷൻ ഉണ്ടോ, കഴിവുണ്ടോ, വിശ്വസ്തതയുണ്ടോ, ഏത് മതം എന്നല്ല. അതുകൊണ്ടല്ലേ നമ്മുടെ ഈ നാദാപുരത്തെ ദാറുൽഹുദയിൽ എത്ര മുസ്ലിങ്ങൾ സേവനം ചെയ്യുന്നുണ്ട്, നമ്മുടെ മറ്റ് സിറാജുൽഹുദയുടെ ശാഖകളിൽ ഈ എത്ര മുസ്ലിങ്ങൾ സേവനം ചെയ്യുന്നുണ്ട്? ഇസ്ലാമിൽ അതിനൊരു തരാറുമില്ല. ഇതുപോലെ അമുസ്ലിങ്ങളുടെ കൂടെ ബിസിനസ് നടത്തിക്കൂടാ, അങ്ങനെ ഖുർആനിലുണ്ടോ? എങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ ബിസിനസ്സുകാർ അവരൊക്കെ മുസ്ലിങ്ങളുമായി കൂടിച്ചേർന്നുകൊണ്ടല്ലേ ബിസിനസ്സുകൾ നടത്തുന്നത്? അതിന് വല്ല തകരാറുണ്ടെങ്കിൽ ഖുർആൻ അംഗീകരിക്കുന്ന മുസ്ലിമികൾ അതിന് തയ്യാറാവുമോ? അതുപോലെ ഭരണവും ഭൂരിപക്ഷവും ഇല്ലെങ്കിൽ മാത്രം, അങ്ങനെ ഖുർആൻ ഒരാശയം ഉണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മറ്റ് ഇസ്ലാമിക രാഷ്ട്രങ്ങളിൽ ഈ അമുസ്ലിങ്ങളെ മുഴുവനും സ്വീകരിച്ച് അവർക്ക് സംരക്ഷണം നൽകി മുഴുവൻ സൗകര്യവും ചെയ്തു കൊടുക്കുക എന്നതുണ്ടാകുമോ? അവിടെ ഭൂരിപക്ഷം മുസ്ലിമിങ്ങൾ തന്നെയാണല്ലോ, തീർത്തും മുസ്ലിമിങ്ങളാണല്ലോ അറബ് രാഷ്ട്രങ്ങളിൽ. പിന്നെ അവിടെ എങ്ങനെ ഈ മുസ്ലിമിങ്ങൾക്ക് ഇത്രയും വലിയ സ്വീകരണം ലഭിച്ചത്? അപ്പൊ ഖുർആനിൽ അങ്ങനെയൊന്നില്ല എന്നത് ഏത് സാധാരണക്കാരനും അനുഭവത്തിൽ തന്നെ മനസ്സിലാക്കാൻ കഴിയും. എന്റെ വിശദീകരണം സ്വീകരിക്കണമെന്നില്ല, ലോകത്തെക്കുറിച്ച് ചിന്തിക്കുന്ന ആർക്കും മനസ്സിലാക്കാൻ കഴിയും. സ്വാമിജി അവരുകൾ ആ ഒരു വിശദീകരണം, അദ്ദേഹത്തിനും ബോധ്യപ്പെടുന്ന ആ വിശദീകരണം ആ സദസ്സിൽ പറഞ്ഞിരുന്നുവെങ്കിൽ കുറേ തെറ്റിദ്ധാരണകൾ തിരുത്തപ്പെടുമായിരുന്നു. എങ്കിലും അദ്ദേഹം മാനമായി മുസ്ലിം പണ്ഡിതന്മാർക്ക് വിട്ടുതന്നതിൽ ഞാൻ അദ്ദേഹത്തെ അഭിനന്ദിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, പരിശുദ്ധമായ ഇസ്ലാം അതൊരക്രമത്തിന്റെ, ഒരു വർഗീയതയുടെ, ഒരു ഭീകരതയുടെ, ഒരു തീവ്രവാദത്തിന്റെ മതമാണെന്ന് മുസ്ലിങ്ങളും തെറ്റിദ്ധരിക്കരുത്, അമുസ്ലിങ്ങളും തെറ്റിദ്ധരിക്കരുത്. പരിശുദ്ധ ഇസ്ലാം കാരുണ്യത്തിന്റെ മതമാണ്. ഈ കാരുണ്യത്തിന്റെ മതം, അതിന്റെ ശൈലി എത്രയാണ് നിങ്ങൾ നോക്കൂ. ഞാനൊരു സംഭവം പറയട്ടെ. മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഖുർആൻ മനസ്സിലാക്കേണ്ടത് ഖുർആനിലൂടെയും ഹദീസിലൂടെയും തന്നെയാണ്. ഖുർആനിന്റെ ഏറ്റവും വലിയ വ്യാഖ്യാനം ഖുർആൻ തന്നെയാണ്. ഖുർആൻ തന്നെ ഒരു സ്ഥലത്ത് പഠിപ്പിക്കുകയാണ്, ലാ യൻഹാകും അല്ലാഹു. ഖുർആനിൽ നേരത്തെ പറഞ്ഞ സൂക്തങ്ങളൊക്കെയുണ്ട്. ആ സൂക്തങ്ങളിലൊക്കെ പറയുന്നത് മക്കയിലെ മുശ്രിക്കുകൾ മുസ്ലിങ്ങളെ ജീവിക്കാൻ അനുവദിച്ചില്ല, മുസ്ലിങ്ങളിൽ പലരെയും ദാരുണമായി കൊന്നു. സുമയ്യ ബീവിയുടെ സ്വകാര്യാവയവത്തിൽ കുന്തമറക്കി കുത്തിക്കൊന്നു. അങ്ങനെ ഒരുപാട് അക്രമങ്ങൾ നടത്തിയ മക്കയിലുണ്ടായിരുന്ന ബഹുദൈവ വിശ്വാസികൾ, ആ ബഹുദൈവ വിശ്വാസികൾ അങ്ങനെ ആക്രമിച്ചപ്പോഴൊക്കെ ഇമാം റാസി പറയുന്നുണ്ട് 70-ൽ ആയത്തുകളിൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ താമസിക്കുന്ന കാലത്ത് ഇറങ്ങിയ ആയത്തുകളിൽ പാടില്ല, തിരിച്ചടിക്കാൻ പാടില്ല, പാടില്ല എന്ന് തന്നെ ഖുർആൻ പഠിപ്പിച്ചു. എത്രത്തോളം എന്നറിയോ? മക്കയിൽ ജീവിക്കുന്ന കാലത്ത് ഇബ്രാഹിം ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു വന്ന് പറഞ്ഞു, നബിയെ, ഞങ്ങൾ ആ മുസ്ലിങ്ങളായിരുന്ന കാലത്ത് ഞങ്ങൾക്ക് നല്ല അന്തസ്സോടെ അഭിമാനത്തോടെ ഞങ്ങൾ നല്ല യോഗ്യതയോടെ ജീവിച്ചതാ, ഇസ്ലാമിൽ വന്നതിന് ശേഷം അക്രമം എങ്ങനെ ഏറ്റവും അങ്ങനെയാണ്. കാരണം തിരിച്ചടിക്കാനൊരു നിലക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനുവദിക്കുന്നില്ല. അങ്ങനെ ഒരു കാലം 13 നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കഴിഞ്ഞു. 70-ൽ ആയത്തുകളിൽ നിങ്ങൾ യുദ്ധം ചെയ്യരുത്, തിരിച്ചടിക്കരുത് എന്ന് ഖുർആൻ പഠിപ്പിച്ചുകൊണ്ടേയിരുന്നു. ശേഷം മദീനയിൽ വന്ന് ഇസ്ലാമിക രാഷ്ട്രം നിലയിൽ വന്നു. ഇസ്ലാമിക ഭരണാധികാരിയായി നബി തങ്ങൾ ഭരണമേറ്റെടുത്തു. ആ രാഷ്ട്രത്തെയും രാഷ്ട്രത്തിലുള്ള മുസ്ലിം അമുസ്ലിങ്ങളെയും നശിപ്പിക്കാൻ വേണ്ടി കൊഴുപ്പ് കൂട്ടുകയും ബിസിനസ് നടത്തുകയും അതിനുവേണ്ടി ആയുധം വാരിക്കൂട്ടുകയും മുസ്ലിങ്ങളെയും അമുസ്ലിങ്ങളെയും മദീന എന്ന രാഷ്ട്രത്തെ നശിപ്പിക്കാനും ശത്രുക്കൾ വരുന്ന സാഹചര്യം വന്നു. അപ്പോൾ പരിശുദ്ധ ഖുർആൻ തിരിച്ചടിക്കാനുള്ള അനുമതി നൽകി. ആദ്യമായി ഇറങ്ങിയ ആയത്ത് തന്നെ ഇന്നല്ലാഹ യുദാഫിഉ അനില്ലദീന ആമനു ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ ഖവാനിൻ ഗഫൂർ. അല്ലാഹു തആല ചതിയന്മാരെ ഇഷ്ടപ്പെടുകയില്ല. കരാറ് നടത്തുക, ചതിക്കുക, ചതിയന്മാരെ ഒന്നും, ഒരു ചതിയനെയും അല്ല ഇഷ്ടപ്പെടൂല. സത്യവിശ്വാസികൾക്ക് പ്രതിരോധിക്കാൻ അള്ളാഹു അനുമതി നൽകാൻ പോവാണ്. ഉദിനലില്ലദീന യുഖാതലൂന, ഇങ്ങോട്ട് യുദ്ധം ചെയ്യപ്പെട്ട നിരപരാധികളായ, ബിഅന്നഹും ളിമു, മർജിതരായതിന്റെ പേരിൽ, അതാ
മർദ്ദിതരായ ഇങ്ങോട്ട് യുദ്ധം ചെയ്യപ്പെട്ട മുസ്ലിങ്ങൾക്ക് തിരിച്ചടിക്കാൻ അനുമതി നൽകുകയാണ്. ആ ആളുകളെ സംബന്ധിച്ച്, ആ മുസ്ലിങ്ങളെ സംബന്ധിച്ച്, മദീനയിലുള്ള നബിതങ്ങളുടെ സഹാബികളെ സംബന്ധിച്ച് നബി അല്ലാഹു ഖുർആനിൽ പറയാ, അല്ലദീന ഉഖ്രിജു മിൻ ദിയാരിഹിം, അവരെ നാട്ടിൽ ജീവിക്കാൻ അവരെ ശത്രുക്കൾ അനുവദിച്ചില്ല. ബിഗൈരി ഹഖിൻ, ഒരവകാശവുമില്ലാതെ അവർ അവരവരുടെ നാട്ടിൽ നിന്ന് അവരെ പുറത്താക്കാൻ ശ്രമിച്ചു. ഇല്ലാ യഖൂലു റബ്ബുനല്ലാഹ്, ഞങ്ങളുടെ നാഥൻ അല്ലാഹുവാണെന്ന ഒരു വിശ്വാസം പ്രഖ്യാപിച്ചതിന്റെ പേരിൽ മാത്രം അവരെ നാട്ടിൽ നിന്ന് പുറത്താക്കി. ഇങ്ങനെയുള്ള കക്ഷികൾ, അവർക്കെതിരെ തിരിച്ചടിക്കാൻ അനുമതി നൽകപ്പെട്ടിരിക്കുന്നു. ഇസ്ലാമിന്റെ യുദ്ധത്തിന്റെ തിരിച്ചടിയുടെ ആരംഭമാണ്. നാല് ഘട്ടങ്ങളായിട്ടാണ് ഇസ്ലാം അതിന്റെ രാഷ്ട്രത്തിന്റെ യുദ്ധം, ഇസ്ലാമിക രാഷ്ട്രത്തിന്റെ യുദ്ധം ഇസ്ലാമിക രാഷ്ട്രത്തലവനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നൽകിയിട്ടുള്ള ഓർഡറുകൾ. അതിപ്പോ വിശദമായി ഞാൻ ഇപ്പോൾ പറയുന്നില്ല, അതൊക്കെ വിശദമായി പറയേണ്ട വിഷയങ്ങളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അങ്ങനെ തിരിച്ചടിക്കാനുള്ള ഓർഡർ ലഭിച്ചു. ആ ഓർഡർ ലഭിച്ചപ്പോൾ തിരിച്ചടിച്ചു അങ്ങനെ ബദറും ഉഹദും ഖന്ദഖും പലതും സംഭവിച്ചു. പിന്നീട് സുഹൃത്തുക്കളെ, ഞാൻ വളരെ ചുരുക്കി പറയാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒന്ന് ഉംറ ചെയ്യണം, മക്കയിൽ പോയി കഅബ ശരീഫ് തവാഫ് ചെയ്യണം, അതിനുവേണ്ടി മക്കയിലേക്ക് പോകാൻ തീരുമാനിച്ചു. അനുയായികളും കുറെ കൂടെ പോയി. അവിടുന്ന് യുദ്ധത്തിന് പോയതല്ല, ആരാധനയ്ക്ക് വേണ്ടി സ്വന്തം ജന്മനാട്ടിൽ ഉപ്പാപ്പ നിർമ്മിച്ച പള്ളിയിലേക്ക് പ്രദക്ഷിണം ചെയ്യാൻ വേണ്ടി പോയതാണ്. പക്ഷേ ദബിതങ്ങൾ വരുന്ന വിവരമറിഞ്ഞപ്പോൾ മക്കയിലുള്ള ബഹുദൈവ വിശ്വാസികളായ ശത്രുക്കൾ അവർ യോഗം ചേർന്ന് തീരുമാനിച്ചു, മുഹമ്മദിനെ ജന്മനാട്ടിൽ ചവിട്ടാൻ വിടൂല, തിരിച്ചുപോയിക്കൊള്ളണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു സ്ഥലത്തെത്തിയപ്പോ ഒട്ടകം അവിടെ മുട്ടുകുത്തി, ഒട്ടകം മുന്നോട്ട് പോകുന്നില്ല, അത് അള്ളാഹുവിന്റെ ഓർഡറായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സഹാബത്തും അവിടെ ഇറങ്ങി. അങ്ങനെ നബിതങ്ങൾ ഒരു രക്തച്ചൊരിച്ചൽ ഉണ്ടാകരുതെന്ന് മനസ്സിലാക്കി. സഹാബികൾ ഉമർ ഇബ്നു ഖത്താബിനെ പോലുള്ളവർ പോരാടിയിട്ട് നമുക്ക് കഅബത്ത് പോകണം എന്ന ആശയക്കാരാണ്, എങ്കിലും രക്തച്ചൊരിച്ചലില്ലാതിരിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചർച്ചയ്ക്ക് തയ്യാറായി. ചർച്ചയ്ക്ക് പലരും വന്നു, പലരും ചർച്ച ചെയ്തു, അവരൊക്കെ തിരിച്ചു പോകണമെന്ന് പറഞ്ഞു. ഇഹ്റാം കെട്ടി ഹജ്ജിന് വേണ്ടി, ഉംറയ്ക്ക് വേണ്ടി പോകുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ പലരും മാറി മാറി വന്ന് ചർച്ച ചെയ്തു. വളരെ കടുത്ത സ്വഭാവത്തിലാണ് അവിടെയുള്ള ആ അമുസ്ലിങ്ങളായ മുശ്രിക്കുകൾ കരാറിന് വേണ്ടി വന്നത്. എത്രത്തോളം എന്നറിയോ, അവസാനം കരാറിൽ ഒപ്പിടാൻ കരാർ എഴുതുമ്പോ മുഹമ്മദ് റസൂലുള്ളാഹി എഴുതുന്നു എന്ന് എഴുതിയപ്പോ പറഞ്ഞത് സമ്മതിക്കൂല, അബ്ദുള്ളാന്റെ മോൻ മുഹമ്മദ് എഴുതണം, അള്ളാന്റെ റസൂൽ എഴുതാൻ സമ്മതിക്കൂല. നബിതങ്ങൾ അത് മയക്കാൻ പറഞ്ഞു. അലി ബിൻ അബി താലിബിന് മയക്കാൻ മനസ്സ് വന്നില്ല, നബിതങ്ങൾ തന്നെ മയച്ചു. അവിടുന്ന് പറഞ്ഞു, ഞാൻ അള്ളാന്റെ റസൂൽ തന്നെയാണ്. പക്ഷേ രക്തരൂക്ഷിതമായ ഒരു യുദ്ധം നടക്കുന്നതിന് പകരം സമാധാനം ഉണ്ടാകട്ടെ എന്ന നിലക്ക് അവിടുത്തെ കൈകൊണ്ട് മയച്ചു. എന്നിട്ടോ ആ കരാറോ, ഒരു നിഷ്പക്ഷകനും ആ കരാർ കണ്ടാൽ, ബാഹ്യമായി കണ്ടാൽ അംഗീകരിക്കാൻ പറ്റാത്ത കരാർ. അതിലെന്താ പറയുന്നത് അറിയോ, മക്കയിൽ നിന്ന് ആരെങ്കിലും മദീനയിലേക്ക് ആ മുശ്രിക്കുകളുടെ കുടുംബത്തിൽ നിന്ന് ഇസ്ലാം എന്ന് സ്വീകരിച്ചു ചെന്നാൽ അവരെ തിരിച്ച് മക്കയിലേക്ക് തന്നെ അയച്ചു കൊടുക്കണം. അതേസമയത്ത് മുസ്ലിമികളുടെ കൂട്ടത്തിൽ ആരെങ്കിലും മദീനയിൽ നിന്ന് മക്കയിലേക്ക് അവരുടെ നാട്ടിലേക്ക് വന്നാൽ തിരിച്ചയക്കുകയും വേണ്ട. ഇങ്ങനെ ഏകപക്ഷീയമായൊരു കരാർ. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു വല്ലാത്ത വിഷമം ഇതിൽ ഒപ്പിടുമ്പോൾ, വലിയ വിഷമം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, നമ്മൾ സത്യത്തിലല്ലേ നബിയെ, എന്തിനിതിൽ ഒപ്പിടണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂലാണ് ഞാൻ, എനിക്കെതിരെ അള്ളാഹുവിന്റെ കൽപ്പനയ്ക്കെതിരെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അതേ സിദ്ദീഖ് റളിയല്ലാഹുവിനോട് പോയി പറഞ്ഞു ഉമർ ഇബ്നു ഖത്താബ്. സിദ്ദീഖ് റളിയല്ലാഹു അത് തന്നെ ആവർത്തിച്ചു. ഉമർ ഇബ്നു ഖത്താബ് അല്പം പതറിപ്പോയ സമയമാണ്, ഇരിക്കട്ടെ. അങ്ങനെ കരാറിൽ ഒപ്പുവെച്ചു. ഏകപക്ഷീയമായി ആ മുസ്ലിങ്ങൾക്ക് അനുകൂലമായ ഒരു കരാർ, ബാഹ്യമായി നോക്കിയാൽ അങ്ങനെയാ. ആ കരാറിൽ രക്തം രൂക്ഷിതമായൊരു സംഘടന നടക്കാതിരിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കരാറിൽ ഒപ്പുവെച്ചു. അനുയായികളോട് പറഞ്ഞു, ഇനി നിങ്ങളൊക്കെ മുടി കളഞ്ഞോളൂ, കാരണം ഇനി അങ്ങോട്ട് ഇക്കൊല്ലം നമുക്ക് ഏതായാലും മക്കയിലേക്ക് പോകില്ല, അടുത്ത കൊല്ലം വരാനാണ് കരാർ. അടുത്ത കൊല്ലം വരുമ്പോ യുദ്ധം ചെയ്യുന്ന നിലക്ക് വാള് ഊരിപ്പിടിച്ച് വരാൻ പാടില്ല, വാള് ഉറയിലിട്ടേ വരാൻ പാടുള്ളൂ, വന്നിട്ട് വളരെ പെട്ടെന്ന് രണ്ടോ മൂന്നോ ദിവസം കൊണ്ട് തിരിച്ചു പോയിക്കൊള്ളണം. ഇങ്ങനെയൊക്കെയാണ് കരാർ. എവിടെ? മുഹമ്മദ് നസീം ജനിച്ച നാട്ടിനെ അവിടുത്തെ ഒപ്പാപ്പതിൻ നിർമ്മിച്ച പള്ളിയിൽ തോവിയാനുണ്ട് ഈ കരാറൊക്കെ. ഇങ്ങനെയൊക്കെ ഒരു കരാർ, ഏകപക്ഷീയമായ ഒരു കരാർ. ആ കരാറിലും ഒരു രക്തരൂക്ഷിത സംഭവം ഉണ്ടാകരുതെന്ന നിലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒപ്പുവെച്ചിട്ട് അനുയായികളോട് തലമുടി കളഞ്ഞ് ഇവിടുന്ന് നിങ്ങൾ തഹല്ലുലായിക്കോളൂ എന്ന് പറഞ്ഞപ്പോ എല്ലാവരുടെയും മുഖത്ത് മ്ലാനതയാണ്. സഹാബികൾക്ക് സഹിക്കുന്നില്ല, എന്തേ നമ്മളൊന്ന് പോരാടിയാൽ എന്നാണ് അവർക്ക് തോന്നുന്നത്. അതേ, പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനുവദിക്കുന്നില്ല. ഉമ്മു സലമ ബീവിന്റെ അടുക്കൽ നബിതങ്ങൾ ദുഃഖത്തോടെ കയറിച്ചില്ല. മഹദി ചോദിച്ചു, എന്തേ? ഞാൻ എല്ലാവരോടും മുടികളയാൻ പറഞ്ഞു, മുടികളയുന്നില്ല.
മുസൽമ ബീവി പറഞ്ഞു കൊടുത്തു, ചിലപ്പോ ഭാര്യമാർ നല്ല ബുദ്ധിയുള്ള ഭാര്യമാരുണ്ടാവും, അവർ നല്ല പറഞ്ഞാൽ എന്നാൽ സ്വീകരിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. ഉമ്മ സൽമ ബീവി റളിയല്ലാഹുവിന്റെ അഭിപ്രായം പറഞ്ഞു, നബിയെ തങ്ങൾ പോയിട്ട് ഇനി അവരോട് പറയാനൊന്നും നിൽക്കണ്ട, തങ്ങൾ പോയിട്ട് തങ്ങളെ മുടി അങ്ങ് കളഞ്ഞാൽ മതി, അപ്പൊ ബാക്കിയുള്ളവരൊക്കെ കളയും. അതാണ് ഈ പരിപാടി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോയിട്ട് സ്വന്തം മുടി അങ്ങ് കളയാൻ വേണ്ടി വിളിച്ചു, മുടി കളഞ്ഞു. ആ കളഞ്ഞ മുടി നബി നിങ്ങൾ വലിച്ചെറിഞ്ഞിട്ടില്ല, അത് അനുയായികൾക്ക് ബറക്കത്തിന് വേണ്ടി കൊടുത്തിട്ടുണ്ട്. ആ മുടി ബറക്കത്തിന് വേണ്ടി ഇന്നും മുസ്ലിം സമുദായം സൂക്ഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനാണ് ഷാറു മുബാറക് എന്ന് പറയുന്നത്. അത്തരം മുടികൾക്ക് അതറിയാത്ത ചിലരുണ്ട്. അള്ളാഹു അവർക്കും ദീനുൽ ഇസ്ലാമിന്റെ അറിവുകൾ നൽകുമാറാകട്ടെ. ഞാൻ പറഞ്ഞു വരുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തഹല്ലുലായി, ഇപ്പൊ പിന്നെ സഹാബികളൊക്കെ ഇനി നിവൃത്തിയില്ലല്ലോ, മുടി കളഞ്ഞുപോയി. ഇങ്ങനെ ഒരു കരാറിൽ ഒപ്പിട്ടിട്ട് ആ കരാറ് മക്കയിലെ മുശ്രിക്കുകൾ പിന്നീട് ലംഘിച്ചു. അങ്ങനെ ലംഘിച്ച മുശ്രിക്കീങ്ങളെ സംബന്ധിച്ചാണ് നേരത്തെ ഇവിടെ സൂചിപ്പിച്ച ഖുർആനിലെ ആയത്തുകളിൽ, നിങ്ങൾ അവരുമായി യുദ്ധം നടത്തിക്കോളൂ, അവരെ നിങ്ങൾ എവിടെ വെച്ച് കണ്ടാലും നിങ്ങൾ വെട്ടിക്കോളൂ കൊന്നോളൂ എന്ന് പറഞ്ഞത്. എന്നിട്ടും കരാറ് ലംഘിച്ചിട്ടുള്ള ഈ വിഭാഗം മക്കയിലെ മുശ്രിക്കീങ്ങളെ സംബന്ധിച്ചാണ്. നേരെ മറിച്ച് സൗഹൃദത്തിൽ നീങ്ങുന്ന ഒരു അമുസ്ലിമിനെ കുറിച്ചുമല്ല, ഒരു ബഹുദൈ വിശ്വാസിയെ കുറിച്ചുമല്ല ഇത് ആർക്കും മനസ്സിലാകാൻ. പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ മുംതഹിന, അത് അവസാനമായി ഇറങ്ങിയ സൂറത്തുകളിൽ പെട്ടതാണ്. ആ സൂറത്തുൽ മുംതഹിനയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യക്തമായി പറയുന്നത് കാണാം. അതെ, ആ ആയത്തിറങ്ങാൻ ഒരു കാരണമുണ്ട്. കാരണം എന്തായിരുന്നു? ബഹുമാനപ്പെട്ട ബീവി അസ്മാഉ റളിയല്ലാഹു അൻഹ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഭാര്യ ആയിഷ ബീവിയുടെ സഹോദരിയാണ്, സിദ്ദീഖുൽ അക്ബറിന്റെ മകളാണ്. പക്ഷെ ഉമ്മ ആയിഷ ബീവിയുടെ ഉമ്മയല്ല, ഉമ്മ ഒരു അമുസ്ലിം സഹോദരിയാണ്, ബഹുദൈവ വിശ്വാസിനിയായ ഉമ്മയാണ്. ആ അമ്മ ബഹുമാനപ്പെട്ട അസ്മാഉ ബീവിയെ കാണാൻ വന്നിരിക്കുന്നു. ചെറിയ ഒരു കാഴ്ച വെക്കുന്ന സംഗതി കൊണ്ടാണ് വന്നത്. അതായത് എന്തോ ഒന്ന് കാഴ്ച വെക്കാൻ വേണ്ടി എങ്ങനെയുള്ള, നമ്മൾ ചിലപ്പോ വലിയ വലിയ ആൾക്കാർക്കെന്തോ കാഴ്ച വെക്കും, ഇങ്ങോട്ട് നല്ലോണം കിട്ടാനാണ്. അപ്പൊ മകളെടുത്തുനിന്ന് ഇങ്ങോട്ട് നല്ലോണം കിട്ടാൻ വേണ്ടി ഒരു കാഴ്ച വെച്ചുകൊണ്ടാണ് അസ്മാഉ ബീവിയുടെ അടുക്കൽ അമ്മ വന്നത്. അമ്മ വന്നപ്പോ അസ്മാഉ ബീവിക്ക് ഇസ്ലാം മതത്തിന്റെ നിയമത്തിനെതിരെ ഒന്നും ചെയ്യാൻ പറ്റൂലല്ലോ. നബിയോട് ചോദിച്ചു, അഫ അസിലുഹ, എന്റെ ഉമ്മ വന്നിട്ടുണ്ട്, എന്തോ കിട്ടണോന്ന് വിചാരിച്ച് വന്നതാണ്, എനിക്കൊന്ന് കൊടുക്കാൻ പറ്റുമോ? അപ്പൊ നബി നിങ്ങൾ സിലീഹ, ഉമ്മയോടുള്ള ബന്ധം ചേർക്കണം, അമ്മയെ അമ്മയായി കാണണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ബഹുദൈവ വിശ്വാസിനിയായ അമ്മക്ക് ഗുണം ചെയ്യാൻ പറഞ്ഞു. ആ വിഷയത്തിൽ ഇറങ്ങിയ ആയത്താണ് സൂറത്തുൽ മുംതഹിനയിലെ ആയത്ത്. സൂറത്തുൽ മുംതഹിന അവസാന കാലഘട്ടത്തിൽ ഇറങ്ങിയതാണെന്ന് തുഹഫയിൽ ഇബ്നു ഹജറിൽ ഹൈതമി റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്. തോബ സൂറത്തും മുംതഹിനയൊക്കെ അവസാന കാലത്ത് ഇറങ്ങിയ സൂറത്തുകളിൽ പെട്ടതാണ്. അതുകൊണ്ട് തന്നെ സഹീഹുൽ ബുഖാരി നോക്കിയാൽ നിങ്ങൾക്ക് കാണാം, ബാബുൽ ഹദീയത്തി ലിൽ മുശ്രിക്കീൻ, ഖുർആൻ കഴിഞ്ഞാൽ മുസ്ലിമീങ്ങൾ പ്രമാണം സഹീഹുൽ ബുഖാരിയാണ്. അതിൽ കാണാം ബഹുദൈവ വിശ്വാസികൾക്ക് കാഴ്ച കൊടുക്കുന്ന, ഹദിയ കൊടുക്കുന്ന അധ്യായം. ഹദിയ എന്ന് പറയുന്ന കുറച്ച് ബഹുമാനിച്ചു കൊടുക്കുന്നതിനാണ്, ബഹുദൈവ വിശ്വാസികൾക്ക് ഹദിയ കൊടുക്കുന്ന അധ്യായം. വഖൗലില്ലാഹി തആല, അല്ലാഹുവിന്റെ വാക്കിനെ കുറിച്ചും പറയുന്ന അധ്യായം. എന്താണ് വാക്ക്? ലാ യൻഹാകും അല്ലാഹു, അല്ലാഹു നിങ്ങൾക്ക് വിരോധിക്കുന്നില്ല. അനില്ലദീന ലം യുഖാതിലുക്കും ഫിദ്ദീനി, മതരംഗത്ത് നിങ്ങളോട് പോരാടാൻ വരാത്ത അമുസ്ലിമീങ്ങൾ, നിങ്ങൾ മുസ്ലിങ്ങളായി എന്നതിന്റെ പേരിൽ നിങ്ങളോട് പോരാട്ടത്തിനില്ല അവർ, അങ്ങനെയുള്ള അമുസ്ലിമീങ്ങൾ. ലാ യൻഹാകും അല്ലാഹു അനില്ലദീന ലം യുഖാതിലുക്കും ഫിദ്ദീനി വലം യുഖ്രിജൂക്കും മിൻ ദിയാരിക്കും, നിങ്ങളുടെ നാടുകളിൽ നിന്നും വീടുകളിലും നിങ്ങളെ അടിച്ചു പുറത്താക്കാനും അവരില്ല, അങ്ങനെയുള്ള അമുസ്ലിമീങ്ങൾ. വലം യുഖ്രിജൂക്കും മിൻ ദിയാരിക്കും, അൻതബറൂഹും, അവർക്ക് ഗുണം ചെയ്തു കൊടുക്കുന്നത് അല്ലാഹ് വിരോധിക്കുന്നില്ല. തബറൂഹും എന്ന വാക്ക് വളരെ അർത്ഥവത്താണ്. ബിറുൽ വാലിദൈൻ, മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യുന്നതിന് ഉപയോഗിക്കുന്ന വാചകമാണ്. അപ്പൊ മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യുന്ന മാതിരിയുള്ള ഗുണം അത്തരം അമുസ്ലിമീങ്ങൾക്ക് ചെയ്യുന്നത് വിരോധമില്ലെന്നാണ് ഖുർആൻ പറയുന്നത്. എന്നിട്ട് ഖുർആൻ പറയാണ്, അന്തബറു മുഅത്തഖസിതു ഇലൈഹിം, നിങ്ങൾക്കുള്ള സ്വത്തിൽ നിന്ന് നിങ്ങളൊരംശം അത്തരം അമുസ്ലിങ്ങൾക്ക് കൊടുക്കുന്നതിനും വിരോധമില്ല. തുഖസിതു ഇലൈഹിം എന്നതിൽ നീതി പുലർത്തുക എന്നും അർത്ഥമുണ്ട്. ചില ഖുർആൻ വ്യാഖ്യാതാക്കൾ പറയുന്നുണ്ട്, നീതി അത് അക്രമിക്കുന്നവരോടക്കം നീതി പുലർത്തണമെന്ന് ഐശ്വരാം, അക്രമികളോടും നീതി പുലർത്തണമെന്ന് ഐശ്വരാം. അതുകൊണ്ട് നീതി എന്നതിനേക്കാൾ ഇവിടെ കൂടുതൽ അനുയോജ്യമായ വ്യാഖ്യാനം, അവർക്ക് നിങ്ങൾ ക്രിസ്തു കൊടുക്കുക, നിങ്ങളുടെ കൈവശത്തിലുള്ളതിൽ അവർക്കും വിഹിതം കൊടുക്കുക, അങ്ങനെ മറ്റുള്ളവർക്ക് അമുസ്ലിങ്ങൾ അത്ര അമുസ്ലിങ്ങൾക്ക് കൊടുക്കുന്നതിനൊരു കുഴപ്പമില്ല. അള്ളാഹു തആല അത്തരം അമുസ്ലിങ്ങൾക്ക് കൊടുക്കുന്നവരെ, നീതി പുലർത്തുന്നവരെ, അതുപോലെ ഗുണം ചെയ്യുന്നവരെ ഇഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. ഇത് പറഞ്ഞിട്ട് അള്ളാഹു തആല അതുകൊണ്ട് നിർത്തുന്നില്ല. അതിന്റെ ശേഷം പറയാണ്, ഇന്നമാ യൻഹാകും അല്ലാഹു,
നേരത്തെ പറഞ്ഞല്ലോ, സൗഹാർദ്ദത്തോടുകൂടി അമുസ്ലിങ്ങളോട് പെരുമാറിക്കൂടാ എന്നറിയിക്കുന്ന ചില സൂക്തങ്ങൾ ഖുർആനിലുണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പറഞ്ഞ അമുസ്ലിങ്ങൾ ആരാണ്? അത് ഇവിടെ ഖുർആൻ വളരെ വ്യക്തമായി പറയാണ്, ഇന്നമാ യൻഹാകുമുല്ലാഹു, അള്ളാഹു നിങ്ങൾ സൗഹൃദം പുലർത്തരുത് എന്ന് വിരോധിച്ചിട്ടുള്ള അമുസ്ലിമീങ്ങൾ ആരാണ്? ഇന്നമാ യൻഹാകുമുല്ലാഹു അനില്ലദീന ഖാതലൂകും ഫിദ്ദീനി, മതകാര്യത്തിൽ നിങ്ങൾ മുസ്ലിങ്ങളായി എന്നതിന്റെ പേരിൽ നിങ്ങളോട് പോരാടാൻ വരുന്ന അമുസ്ലിമീങ്ങൾ. പിന്നെയോ അഹ്റജൂക്കും ദിയാരിക്കും, നിങ്ങളെ വീടുകളിലും നാടുകളിലും അടിച്ചും മാട്ടിയും പുറത്താക്കുന്നവർ. വലാഹറു അല ഇഹ്റാജിക്കും, നിങ്ങളെ വീട്ടിൽ നിന്ന് പുറത്താക്കുന്നതിൽ സഹകരിക്കുന്നവർ, സഹായിക്കുന്നവർ. അങ്ങനെയുള്ള അമുസ്ലിങ്ങളോടാണ് അന്തവല്ലോഹും, അവരുമായിട്ടാണ് നിങ്ങൾ സൗഹൃദം പുലർത്തി അവരെ സഹായിക്കുകയും അവരെ അംഗീകരിക്കുകയും അവരെ സ്നേഹിച്ച് അവർക്ക് സൗകര്യം ചെയ്യുകയും ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടുള്ളത്. നേരെ മറിച്ച് നിങ്ങളോട് അക്രമത്തിന് വരാത്ത അമുസ്ലിങ്ങൾക്ക് അത് ബാധകമല്ല എന്ന് വ്യക്തമായി സൂറത്തുൽ മുംതഹിനയിൽ അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അള്ളാഹന്റെ ഖുർആൻ ഒരാളും തെറ്റിദ്ധരിക്കേണ്ടതില്ല. ഖുർആൻ ആരെ സംബന്ധിച്ചാണ് ഈ കൊന്നുകളയണമെന്ന് പറഞ്ഞതും പോരാടണമെന്ന് പറഞ്ഞതും? ഇന്നമാ, ഇക്കക്ഷികൾക്ക് മാത്രമാണത് ബാധകം എന്ന് ഇന്നമാ എന്ന അറബി പദം ഉപയോഗിച്ച് അള്ളാഹു വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഖുർആനിനെതിരെ ആരും പെറ്റീഷൻ കൊടുക്കേണ്ടതില്ല, ഖുർആനിനെതിരെ ആരും തെറ്റിദ്ധരിക്കേണ്ടതില്ല. ഇങ്ങോട്ട് വന്ന് അക്രമിക്കുന്ന അമുസ്ലിങ്ങളായ ആളുകളോട് യുദ്ധം ചെയ്യാൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇതിലാർക്കാണ് തർക്കം? ഇസ്ലാമിന്റെ ജിഹാദ് അത് ഒരു മുസ്ലിം അമുസ്ലിങ്ങളോട് മാത്രം ഒരു യുദ്ധം, അങ്ങനെയും ഇസ്ലാമിലില്ല. യുദ്ധം എന്ന് പറയുന്നത് ഭരണാധികാരി ഇസ്ലാമിക രാഷ്ട്രത്തലവൻ അദ്ദേഹത്തിന്റെ പിന്നിൽ പട്ടാളം ഒരുമിച്ച് കൂടി നടത്തുന്നതിനാണ് യുദ്ധം എന്ന് പറയുന്നത്. അതാണ് ഇസ്ലാമിലെ നിർദ്ദേശിക്കപ്പെട്ട യുദ്ധം ഭരണാധി. അതാണ് ഇമാം ബുഖാരി, ബാബു അൽ ഇമാമു ജുന്നതുൻ യുഖാതലു മിൻ വറായിഹി, ഭരണാധികാരിയുടെ പിന്നിൽ നിന്നുകൊണ്ടാണ് ഇസ്ലാമിന്റെ ജിഹാദ്. കമ്മിറ്റി ഉണ്ടാക്കിയിട്ടല്ല, കുറെ മീറ്റിംഗ് ചേർന്നിട്ടല്ല, കുറെ ആളുകൾ സംഘടിച്ചിട്ടല്ല, ഭരണാധികാരിയുടെ പിന്നിൽ നിന്നുകൊണ്ട്. ഭരണാധികാരിയാണ് ഇസ്ലാമിക രാഷ്ട്രം ഭരിക്കുന്ന ഭരണാധികാരി, അദ്ദേഹത്തിന്റെ പിന്നിൽ നിന്നുകൊണ്ടുള്ള യുദ്ധം. അതാണ് ബദറും ഉഹുദുമൊക്കെ അങ്ങനെയുള്ള യുദ്ധം തന്നെ നടത്തുന്നിടത്ത്. ഞാൻ പറയട്ടെ, മുസ്ലിങ്ങളോട് മാത്രം അമുസ്ലിമുകളോട് മാത്രം യുദ്ധം അങ്ങനെ ഇസ്ലാമിലുണ്ടോ? ഇല്ല. ഇസ്ലാമിൽ ചിലപ്പോൾ മുസ്ലിമീങ്ങളോടും യുദ്ധം ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്, ഞാൻ വെറുതെ പറയല്ല. ആദ്യമായി സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു അല്ലേ ഇസ്ലാമിന്റെ ഭരണാധികാരിയായത്? ആ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു യുദ്ധം നടത്തിയത് ആരോടാണ്? ചില മുസ്ലിമീങ്ങളോടാണ്. എന്തായിരുന്നു അവരുടെ പ്രശ്നം? പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞു, ഇത് ഇമാമുൽ ഹർമൈനി റളിയല്ലാഹു അൻഹുവിന്റെ നിഹായത്തുൽ മത്ലബ് എന്ന ലോകപ്രശസ്തമായ ഗ്രന്ഥമാണ്. ഇതിൽ മഹാനവറുകൾ എടുത്തുതിരിക്കുകയാണ്. അതെ, ثم نذكر بعد هذا تمهيد القول في الذين يقاتلهم الامام من طوائف المسلمين. മുസ്ലിമീങ്ങളിൽ ചിലരോടും മുസ്ലിം ഭരണാധികാരി യുദ്ധം ചെയ്യേണ്ടതുണ്ട്. ആ മുസ്ലിങ്ങളോട് മാത്രം യുദ്ധം അങ്ങനെ ഇസ്ലാമിന്റെ, ഇസ്ലാമിന്റെ യുദ്ധം ധർമ്മസമരമാണ്. ധർമ്മസമരം അധർമ്മത്തിനെതിരെയാണ്. അത് മുസ്ലിങ്ങളിലായാലും ചിലപ്പോൾ യുദ്ധം ചെയ്യേണ്ടി വരും. അങ്ങനെ ആ മുസ്ലിമീങ്ങളെ മുസ്ലിമീങ്ങളോട് ഇസ്ലാമിക ഭരണാധികാരി യുദ്ധം ചെയ്യേണ്ട സമയമുണ്ട്. ഇമാമുൽ ഹർമൈനി തങ്ങൾ എടുത്തുതിരിക്കുകയാണ്. എന്റെ ഇമാമുൽ ഹർമൈനി റളിയല്ലാഹു അൻഹു അതിന് ആയത്തുദ്ധരിക്കുകയാണ്. വൈം ത്വായിഫത്താനി മിനൽ മുഅ്മിനീന ഇഖ്തതലു ഫാസ്ലിഹു ബൈനഹുമാ എന്ന് പറഞ്ഞ് ആയത്തുദ്ധരിച്ചിട്ട് അതിൽ അല്ലാഹ് പറയുന്നുണ്ട് അവസാനം, ഫൈൻ ബഗത്തി ഇദാഹുമാ അലൽ ഉഖ്റാ ഫഖാതിലു ലതീ തബ്ഗി, മുസ്ലിങ്ങളിൽ തന്നെ പെട്ട ഒരു വിഭാഗം വേറൊരു വിഭാഗത്തെ ആക്രമിക്കുന്നുവെങ്കിൽ ആ ആക്രമിക്കുന്നവരെ നന്നാക്കാനൊക്കെ ശ്രമിച്ചിട്ടും അവരെ അക്രമത്തിൽ പിന്തിരിയുന്നില്ലെങ്കിൽ മുസ്ലിം ഭരണാധികാരി മുസ്ലിങ്ങളോട് തന്നെ യുദ്ധം ചെയ്യണം. അക്രമത്തിൽ നിന്ന് മുസ്ലിങ്ങളോട് യുദ്ധം ചെയ്യണം. അപ്പൊ ഖാതിലുൽ മുശ്രിക്കീനാന്ന് മാത്രമല്ല ഖുർആനിലുള്ളത്, മുസ്ലിമീങ്ങളിൽ തന്നെയുള്ള അധർമ്മികളായ അക്രമികളായ ആളുകളോട് മുസ്ലിം ഭരണാധികാരി യുദ്ധം ചെയ്യണം എന്ന് ഖുർആനിലുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്ന ഒരു സമൂഹത്തോട് നിങ്ങൾ എങ്ങനെ അബൂബക്കറെ യുദ്ധം ചെയ്യുക? അതാണ് ഉമർ മുഖത്താബിന്റെ ചോദ്യം. അതിന് വഖദ് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉമിർതു അൻ ഉഖാതില അന്നാസ ഹത്താ യഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നത് വരെ ജനങ്ങളോട് യുദ്ധം ചെയ്യാൻ എന്നോട് കൽപ്പിക്കപ്പെട്ടു. അങ്ങനെ ഒരു ഹദീസ് ഇല്ലേ? ഫൈൻ ഖാലുഹ ഫഖദ് അസ്മു ഉന്നീദമാഹും, അത് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവരെ രക്തത്തിന് വിലയായിരുന്നുണ്ടല്ലോ ഹദീസിൽ. ഈ ഹദീസ് ചിലർ തെറ്റിദ്ധരിച്ചവരുണ്ട്. ചിലർ ലാ ഇലാഹ ഇല്ലല്ലാഹ് അറിയാത്തവരൊക്കെ തട്ടിക്കളയണമെന്നാണ് ആ ഹദീസിന്റെ അർത്ഥം എന്ന് തെറ്റിദ്ധരിച്ചവരുണ്ട്. അത് ഇൻഷാല്ലാ ശേഷം ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് ഞാൻ അതിന്റെ വിശദീകരണം നൽകും. അതിനർത്ഥം പണ്ഡിതന്മാർ വിവരിച്ചിട്ടുണ്ട്,
യുദ്ധം നടന്നുകൊണ്ടിരിക്കുമ്പോ, യുദ്ധം നടന്നുകൊണ്ടിരിക്കുമ്പോ അപ്പുറത്തെ ശത്രുപക്ഷത്തുള്ള ഒരു ബഹുദൈവ വിശ്വാസി, ഒരു അമുസ്ലിമോ വെട്ടാൻ നോക്കുമ്പോ ഉടനെ പറഞ്ഞു, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്, എന്നാൽ ഇനി അയാൾ വെട്ടാൻ പറ്റൂല. അപ്പൊ നമ്മളെ മനസ്സിൽ തോന്നി അത് നമ്മൾ ഇന്ന് രക്ഷപ്പെടാനാണ്, അങ്ങനെ അയാൾ മനസ്സ് കീറിയൊക്കെ ഉണ്ട് ആവശ്യം നമുക്കില്ല, ലാ ഇലാഹ മുഹമ്മദുർ റസൂലുള്ളാഹ് പിന്നെ വെട്ടാൻ പാടില്ല. അദ്ദേഹത്തിന്റെ രക്തത്തിന് വിലയുണ്ടായി യുദ്ധത്തിൽ തന്നെ. യുദ്ധം നടന്നുകൊണ്ടിരിക്കുമ്പോ, യുദ്ധം നടന്നുകൊണ്ടിരിക്കുമ്പോ ഇതുപോലെ യുദ്ധത്തിൽ നിന്ന് തടവുകാരായി പിടിച്ചു, പിടിച്ച് അറസ്റ്റ് ചെയ്തപ്പോ ഉടനെ തന്നെ അസുഖം റസൂലുള്ളാ, ഇനി അയാൾ നമ്മളെ ഒന്നും ചെയ്യാൻ പറ്റൂല. ഇതാണ് ഉമിർത്തു, ഇവിടെ മനസ്സിലാക്കണം, ഉമിർത്തു എന്നോട് കൽപ്പിക്കപ്പെട്ടു, നമ്മളോട് എല്ലാരോടും കൽപ്പിക്കപ്പെട്ടു എന്നല്ല. നബിതങ്ങൾ ഭരണാധികാരിയാണ്, ആ ഭരണാധികാരി നടപ്പാക്കേണ്ട നിയമം പറയാൻ ഉമിർത്തു അന്നുഖാത്തിൽ അന്നാസ്, ജനങ്ങളോട് യുദ്ധം ചെയ്യാൻ എന്റെ നേരർത്ഥം. ജനങ്ങൾ എന്ന് പറഞ്ഞാലോ എല്ലാ ജനങ്ങളോട് യുദ്ധം ചെയ്യാൻ പറ്റും, നബിയോട് എന്നല്ല. അന്നാസ് പറഞ്ഞാൽ ഖുർആനും ഹദീസും അർത്ഥം പറയുമ്പോ ശരിക്കും മനസ്സിലായില്ലെങ്കിൽ കടുത്ത അബദ്ധത്തിൽ പിടിച്ചാടും. അങ്ങനെയാണ് പുത്തൻവാദം മുഴുവൻ ഉണ്ടായത്, തീവ്രവാദം ഉണ്ടായത്. അന്നാസ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എങ്ങനെ അറിയോ, നമ്മൾ പറയലുണ്ടല്ലോ എന്റെ ജനങ്ങളും പോലീസുമായിട്ട് ഏറ്റുമുട്ടിയും, പോലീസുകാരെ ജനങ്ങളിൽ പെട്ടല്ലേ, അതെ. അതുകൊണ്ട് അർത്ഥം ആ ജനങ്ങൾ എന്ന് പറഞ്ഞാൽ ഏറ്റുമുട്ടിയ ജനങ്ങളാ, അല്ലാതെ എല്ലാ ജനങ്ങളും അല്ല. ഇതുപോലെ ഉമിർത്തുവാൻ ഉക്കാത്തിലെ നാസ് എന്ന് പറഞ്ഞാൽ എല്ലാ ജനങ്ങളോടും യുദ്ധമൊന്നല്ല, മറിച്ച് എന്നോട് പോരാട്ടത്തിന് വന്ന അമുസ്ലിങ്ങളായ മുസ്ലിക്കുകൾ, അല്ലെങ്കിൽ പോരാട്ടത്തിന് വന്നവർ, അല്ലെങ്കിൽ മുസ്ലിമീങ്ങളെ കൂട്ടത്തിൽ തന്നെ വന്നവരോടും യുദ്ധം ഉണ്ട്. അതിന് സാധനം പറയാൻ പോവാൻ, അങ്ങനെ നുഖാത്തിലെ നാസ് ഹത്തായ പോലു ലായിരാഹലത, ലായിരാഹലത പറഞ്ഞാൽ പിന്നെ അമുസ്ലിമീങ്ങളോട് പിന്നെ യുദ്ധത്തിൽ തന്നെ പിന്നെ അവരോട് വാളെടുക്കാൻ പാടില്ല, അറസ്റ്റ് ചെയ്തതിന് ശേഷം അവരൊന്നും ചെയ്യാൻ പാടില്ല, അപ്പോൾ അവിടെ നിർത്തിക്കോളണം. അത് നിയമാണ്. അതിനർത്ഥം ലായിലാഹല പറയാത്തവരെ വെട്ടണം എന്നല്ല. അതിന് ശേഷം ഞാൻ വേറെ ഹദീസ് പറയാം, ഇതൊന്ന് പൂർത്തീകരിക്കട്ടെ. ഫയം ഖാലുഹ ഫദ അസമൂ മിൻ ഇദ്മാഹും ഖാല അബൂബക്കർ റളിയല്ലാഹു അൻഹു, ഈ ഹദീസ് ഉദ്ധരിച്ച ഉമർ ഇബ്നു ഖത്താബ് അബൂബക്കർ റളിയല്ലാഹു അൻഹു മറുപടി, അലൈസ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇല്ലാ ബിഹഖിഹാ, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ടില്ലേ അവകാശമുണ്ടെങ്കിൽ ലായിലാഹല പറയുന്നവനോടും യുദ്ധം ചെയ്യാം എന്ന് പറഞ്ഞിട്ടില്ലേ, വസഖാത്തു മിൻ ഹഖിഹാ, സകാത്ത് ഇസ്ലാമിന്റെ അവകാശമാണ്, അത് കൊടുക്കാത്ത മുസ്ലിമിനോട് യുദ്ധം, സക്കാത്ത് കൊടുക്കാത്ത അമുസ്ലിമിനോട് യുദ്ധം ചെയ്യൂല, സക്കാത്ത് കൊടുക്കാത്ത മുസ്ലിമിനോട് മുസ്ലിം ഭരണാധി യുദ്ധം ചെയ്യും, യുദ്ധം ചെയ്യണം. വല്ലാഹി ലാ ഉഫരിഖു ബൈനമാ ജമഅ അല്ലാഹു തആല, ഖാല അല്ലാഹു തആല വഅഖീമു സ്സലാത്ത വാതു സക്കാ, നിസ്കാരവും സക്കാത്തും ഒന്നിച്ചാണ് അല്ലാഹു പറഞ്ഞത്, അതിനിടയിൽ ഒരു വേർപിരിക്കൽ ഞാൻ സമ്മതിക്കൂല. വല്ലാഹി ലൗ മനഉനി ഖാലൻ ഫീ ബഅദി റിബായതി അനാഖൻ മിമ്മ അദൌ ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാതൽതുഹും അലാ മന്നിഹി, ഒട്ടകം സക്കാത്ത് കൊടുക്കുന്ന ആളുകൾ സിദ്ദീഖുൽ അക്ബറിന്റെ കയ്യിൽ ഒട്ടകം ഞാൻ കൊടുക്കും പക്ഷേ കയറ് കൊടുക്കൂല എന്ന് പറഞ്ഞ കയറിന് വേണ്ടി ഞാൻ യുദ്ധം ചെയ്യും. ഇസ്ലാമിലെ പാരമ്പര്യമായി നടക്കുന്ന ഒരു വിഷയത്തിലും വിട്ടുവീഴ്ച ചെയ്യാൻ പറ്റില്ല എന്നത് ലോകത്തെ പഠിപ്പിക്കുകയായിരുന്നു സിദ്ദീഖുൽ അക്ബർ ആ യുദ്ധത്തിലൂടെ. ഇതാണ് സിദ്ദീഖുൽ അക്ബർ അല്ലാഹുവിന്റെ നയം. ഉമർ ഇബ്നു ഖത്താബ് സമ്മതിച്ചു, മുഴുവൻ സഹാബത്തും സമ്മതിച്ചു, സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മുസ്ലിങ്ങളായ സക്കാത്ത് ഏൽപ്പിക്കാത്തവരോട് യുദ്ധം ചെയ്യാൻ പ്രവർത്തിച്ചു. ഇതാണ് ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ തെളിവ്, ഇമാമുൽ ഹർമൈനി തങ്ങളുടെ തെളിവ്. യുദ്ധത്തെ സംബന്ധിച്ച് ഇസ്ലാമിക രാഷ്ട്രത്തിന്റെ നിലനിൽപ്പിന് വേണ്ടിയുള്ള യുദ്ധത്തിന്റെ നിയമങ്ങൾ പറയുമ്പോൾ, ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഇസ്ലാമിക ശരീഅത്ത് ഒരു നിസ്കാരം നോമ്പ് മാത്രമല്ല, ഒരു രാഷ്ട്രത്തലവൻ രാഷ്ട്രം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം, അതിനെന്തൊക്കെ വേണം, അതൊക്കെ വിശദീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ പറഞ്ഞു, രാഷ്ട്രത്തലവൻ ഈ ഇസ്ലാമിക രാഷ്ട്രത്തിന്റെ നാല് ഭാഗത്തും അതിർത്തിയിൽ സംരക്ഷണ സേനയെ വിന്യസിക്കണം, അവിടെ ആയുധങ്ങൾ വേണം, ശരി, ഈ രാഷ്ട്രത്തെ മറ്റൊരാൾ ആക്രമിക്കാൻ വരുന്നത് തടയണം, അത് ജിഹാദ് ഫർളി കിഫയാണെന്ന് പറഞ്ഞതിന്റെ ഒരു പരിപാടി അതാണെന്ന് തഹ്ഫയിൽ കാണാം. ഇതേപോലെ നമ്മളെക്കുള്ള ഈ ഇസ്ലാമിക രാഷ്ട്രത്തെ ആക്രമിക്കാൻ അപ്പുറത്തുള്ള ഒരു രാഷ്ട്രം വരുമെന്ന ഭീതിജനകമായ അന്തരീക്ഷം ഉണ്ടെങ്കിൽ അതില്ലായ്മ ചെയ്യാൻ വേണ്ടി വന്നാൽ ആ രാഷ്ട്രത്തിലേക്ക് സൈന്യവുമായി പോകേണ്ടി വന്നാൽ പോകണം. അങ്ങനെയൊക്കെ ഇസ്ലാമിൽ ആ വിഷയത്തിൽ നിയമങ്ങളുണ്ട്, അത് വിശദമായി പറയേണ്ട വിഷയങ്ങളാണ്. പക്ഷേ നിങ്ങൾ ഓർക്കണം, ഇസ്ലാമിക യുദ്ധം എന്ന് പറയുന്നത് ഒരു ഭരണാധികാരിയുടെ പിന്നിൽ നിന്നുകൊണ്ടുള്ള രാഷ്ട്രത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടിയുള്ള യുദ്ധം, രാഷ്ട്രത്തിന്റെ സംരക്ഷണം. അത് ഏത് രാഷ്ട്രത്തിനും വേണ്ടി, ഇന്ത്യ രാജ്യത്തിന്റെ സംരക്ഷണത്തിന് ഇവിടെ എത്ര കോടികളാ ചെലവാക്കുന്നത്, അതുപോലെ ഓരോ രാഷ്ട്രവും അപ്പൊ ഇസ്ലാമിക രാഷ്ട്രത്തിനും അത് വേണ്ടി വരും. അത് ഇസ്ലാമിൽ അതിന്റെ നിയമങ്ങൾ വിശദമായി പണ്ഡിതന്മാരെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാത്തവനെ വെട്ടിക്കളയാൻ അങ്ങനെ ഒരു ഇസ്ലാമുണ്ടോ? അതാണ് ഞാൻ പറയാൻ പോകുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു സ്ഥലത്ത് ഇരിക്കുകയാണ്. ആ ഇരിക്കുന്ന സമയത്ത് ഒരു ശത്രു വരികയാണ്. ആ ശത്രുവിന്റെ പേര് സഹീഹുൽ ബുഖാരിയിലുണ്ട്, ഗൗറസ് ഇബ്നുൽ ഹാരിസ്. ഗൗറസ് ഇബ്നുൽ ഹാരിസ് എങ്ങനെയാ വരുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ വാള് ഊരി പിടിച്ചാണ് വരുന്നത്. വാള് ഊരി പിടിച്ചുകൊണ്ട് അദ്ദേഹം
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനുയായികളൊന്നും തൊട്ടടുത്തൊന്നുമില്ല. ആ സമയത്താണ് ഓറസിന്റെ നൃത്തം. വാള് ഊരിയിട്ട് നബിതങ്ങളാകുന്ന രാഷ്ട്രത്തലവന്റെ തലയുടെ മേലെ വാള് ചുഴറ്റി വാളുയർത്തിപ്പിടിച്ച് ഇദ്ദേഹം ഭീഷണിപ്പെടുത്തി ചോദിക്കുകയാണ്, മുഹമ്മദേ, ഞാൻ നിങ്ങളെ തലയങ്ങ് വെട്ടിക്കളഞ്ഞാൽ ആര് തടയാനുണ്ട് ഇവിടെ? ഭീഷണി. ധൈര്യത്തോടെ അവിടുത്തെ മറുപടി, അല്ലാഹു അസ്സ വജൽ, അല്ലാഹു അസ്സ വജൽ, അല്ലാഹു ഉണ്ട്. അല്ലാഹുവിൽ ഉറച്ചു വിശ്വസിച്ചവരാണ് മുസ്ലിമീങ്ങൾ. വമൻ നസറു ഇല്ലാ മിൻ ഇൻദില്ലാഹിൽ അസീസിൽ ഹകീം. മലക്കുകൾ ബദറിൽ ഇറങ്ങിയാലും സഹായം അല്ലാഹുവിങ്കിൽ നിന്നാണ്. മലക്കുകൾ സഹായത്തിന്റെ നിമിത്തങ്ങളാണ്, അമ്പിയാക്കൾ സഹായത്തിന്റെ നിമിത്തങ്ങളാണ്, ഔലിയാക്കൾ സഹായത്തിന്റെ നിമിത്തങ്ങളാണ്. സഹായത്തിന്റെ നിമിത്തങ്ങളായി ഭൗതികമായും അഭൗതികമായും പല നിമിത്തങ്ങളെയും അല്ലാഹു വെച്ചിട്ടുണ്ട്. മുഴുവൻ സഹായവും നൽകുന്നവൻ അല്ലാഹുവാൻ. വമൻ നസറു ഇല്ലാ മിൻ ഇൻദില്ലാഹിൽ അസീസിൽ ഹകീം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹ് അല്ലാഹു അസ്സ വജൽ ഗൗറത്തിന്റെ കയ്യിൽ നിന്ന് വിറച്ച് വിറച്ച് വാളങ്ങ് വീണുപോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ വാള് കയ്യിലെടുത്തു. കയ്യിലെടുത്തിട്ട് ആരാണ് മുഹമ്മദ് റസൂലുള്ളാഹി? ഭരണാധികാരിയായ ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ തലവൻ, ഭരണാധികാരി. അവിടുന്ന് വിധിച്ചാൽ അത് നടപ്പാകും. അവിടെ അവിടുത്തെ പട്ടാളമുണ്ട്, അവിടുത്തെ അനുയായികളുണ്ട്, ഭരണമുണ്ട്, രാഷ്ട്രമുണ്ട്. ആ ഭരണാധികാരിയുടെ തലയ്ക്ക് മേലെയാണ് വാള് ചുഴറ്റിയിട്ട് ആര് തടയും ചോദിച്ചത്? ഈ അക്രമിയായ ഗൗറസ്. ഗൗറസിനോട് വാള് കയ്യിൽ പിടിച്ചിട്ട് ആ ഭരണാധികാരി ചോദിക്കുകയാണ്, മയ്യം നൗക്കമിന്നി, ഞാൻ അങ്ങോട്ട് വെട്ടിയാൽ ആര് തടയും? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചോദ്യം ശരിക്കും മനസ്സിലാക്കണം. ഇവിടെ ഒരു കാര്യം കൂടി ഞാൻ വിശദീകരിക്കാം. ഫതഹുൽ മൈനൂദി മുതഅല്ലിം, നിങ്ങൾക്കറിയാം സ്വന്തം ബാപ്പയെ, ഇത് മുസ്ലിമികൾ നന്നായി മനസ്സിലാക്കണം, മസ്അലകൾ നിയമങ്ങൾ മനസ്സിലാക്കണം. അതെ, സ്വന്തം ബാപ്പയെ ഒരു അക്രമിയായ മനുഷ്യൻ അതാ മുറ്റത്ത് വെച്ച് കൊല്ലുന്നു. മക്കള് വീട്ടിന്റെ ഉള്ളിലായി പോയി, ഗ്രിൽസ് കൂട്ടിയിട്ട് താക്കോല് കാണുന്നില്ല, ഇറങ്ങാൻ കഴിഞ്ഞില്ല. ആ ഭീകരവാദി അല്ലെങ്കിൽ ആ അക്രമി ബാപ്പയെ കൊന്ന് അവൻ ഓടുമ്പോഴേക്ക് ഗ്രിൽസ് തുറന്ന് മക്കൾ, 10 മക്കളുണ്ട്, നല്ല ഒന്നാം നമ്പർ ആൺകുട്ടികൾ, ഒരു ഉദാഹരണം. ഇറങ്ങി ഈ കൊലയാളിയെ പിടികൂടി. കൊലയാളിയെ പിടികൂടിയാൽ ആ കൊലയാളിയെ ഇസ്ലാമിക കർമ്മശാസ്ത്ര നിയമം അനുസരിച്ച്, ശരീഅത്തനുസരിച്ച് മക്കൾക്ക് കൊല്ലാമോ? ശരിക്കും മനസ്സിലാക്കണം, മക്കൾക്ക് ഈ കൊലയാളിയെ കൊല്ലാമോ? ബാപ്പയെ കൊല്ലുന്ന അവർ നേരിട്ട് കണ്ടതാ, 10 ആളുകളും പിടിച്ചതാണ് കൊലയാളിയെ, കൊല്ലാമോ? ഞാൻ പറയട്ടെ, ഇസ്ലാമിക ശരീഅത്തനുസരിച്ച് കൊല്ലാൻ പാടില്ല. നിങ്ങൾ പണ്ഡിതന്മാരോട് ചോദിക്കൂ, സംശയമുണ്ടെങ്കിൽ നിങ്ങൾ ഞാനുമായി സമീപിച്ചോളൂ, കൊല്ലാൻ പാടില്ല. പിന്നെന്ത് വേണം? ഒരു വ്യവസ്ഥാപിതമായ ഭരണം നടക്കുന്ന രാജ്യത്താകുമ്പോൾ ഭരണകൂടത്തിന്റെ മുമ്പിൽ, നിയമപാലകന്മാരുടെ മുന്നിൽ, കോടതിയുടെ മുന്നിൽ ആ കൊലയാളിയെ ഹാജരാക്കി കേസ് കൊടുക്കണം. കേസ് കോടതി വിചാരണ ചെയ്യണം, തെളിവെടുപ്പ് നടത്തണം, എന്നിട്ട് കോടതി വിധിക്കണം അദ്ദേഹത്തെ കൊല്ലണം. അങ്ങനെയേ കൊല്ലാൻ പറ്റുള്ളൂ, നമുക്ക് നിയമം കയ്യിലെടുക്കാൻ പറ്റൂല. ഇതാണ് ഇസ്ലാമിക ശരീഅത്ത്. സുഹൃത്തുക്കളെ, നമ്മുടെ രാജ്യത്ത് നടക്കുന്നത് എന്താ? കണ്ണൂർ ജില്ലയിൽ എന്താ നടക്കല്? വേറെ ജില്ലയിൽ എന്താ നടക്കല്? ഏതോ ഒരു പാർട്ടിയിൽപ്പെട്ട ഒരാളെ രാത്രിയിൽ ആരും കാണാതെ കൊല്ലപ്പെട്ടു. അപ്പോഴേക്ക് തീരുമാനിച്ചു അതിന്റെ എതിര് പാർട്ടിയിലുള്ളവൻ തന്നെയായിരിക്കും. അതിനെന്താ പരിപാടി? എതിര് പാർട്ടിയുള്ള ഏതെങ്കിലും ഒരു നേതാവിനെ പകരം കൊല്ലുക. കൊന്നവനാരാന്നോ കൊന്നതെന്തിനാന്നോ ഒന്നും അറിയണമെന്നില്ല, പകരം വേറെ കൊന്നു. ഇത് തീവ്രവാദമാണ്, അത് രാഷ്ട്രീയ തീവ്രവാദമാണെങ്കിലും അല്ല വംശീയ തീവ്രവാദമാണെങ്കിലും ഇത് തീവ്രവാദമാണ്. അത് ഇസ്ലാം അംഗീകരിക്കൂല, അങ്ങനെ കൊല്ലാൻ പറ്റൂല. മറിച്ച് കൊല്ലതിന് കേസെടുക്കാൻ കോടതിയെ സമീപിക്കണം, കോടതി തീരുമാനം എടുക്കണം. ഇതാണ് ഇസ്ലാം. ഇസ്ലാമിൽ ഒരു തീവ്രവാദവും അനുവദിക്കൂല. ഇസ്ലാം അച്ചടക്കമുള്ളൊരു സമുദായമാണ് മുസ്ലിമീങ്ങൾ. ഇസ്ലാം അച്ചടക്കമുള്ള നിയമങ്ങളാണ്, സമാധാനത്തിന് വേണ്ടിയുള്ള നിയമങ്ങളാണ്. വ്യക്തികൾ നിയമം കയ്യിലെടുത്താൽ എപ്പോഴാ സമാധാനം കിട്ടുക? ഇരിക്കട്ടെ, ഇനി ഒരുപാട് ആ വിഷയത്തിൽ പറയാനുണ്ട്, ഇപ്പൊ നീട്ടുന്നില്ല. മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഭരണാധികാരിയാണ്, നിയമം നടപ്പാക്കേണ്ട ഭരണാധികാരിയാണ്. ആ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ വാള് ഊരിപ്പിടിച്ച് ഭീഷണിപ്പെടുത്തിയ ഗൗറസ്, ആ ഗൗറസ് എന്നോട് അങ്ങോട്ട് ചോദിച്ചു, വാള് കയ്യിലെടുത്തിട്ട്, മയ്യം നൗക്കമിന്നി, ഞാൻ അങ്ങോട്ട് വിട്ടി ആര് തടയും ഗൗറസേ? ഗൗറസിന്റെ മറുപടി ഇമാം അഹമ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യാൻ, കുൻ ഖൈരി ആഹി, വാള് പിടിച്ചവരിൽ ഏറ്റവും ഉത്തമരാകണേ അവിടുന്ന് എന്നെ ഒന്നും ചെയ്യരുതേ ദയവായി. ആര്? ഈ അക്രമി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട്.
നിബിഡങ്ങളോട് അദ്ദേഹം എന്നൊന്നും ചെയ്യരുതേ എന്ന് പറയുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കാത്ത എന്നെ തലവെട്ടാൻ വേണ്ടി വന്ന നീ, അക്രമിയായി വന്ന നീ, നിന്റെ വാള് വീണുപോയി, എന്നെ ഭീഷണിപ്പെടുത്തിയപ്പോ ആ വാളെന്റെ കയ്യിൽ എടുത്തു, എന്റെ കയ്യിൽ ഇപ്പൊ വാളുണ്ട് എന്ന നിലക്ക് അങ്ങോട്ട് ഭീഷണിയാണെന്ന് തെറ്റിദ്ധരിക്കണ്ട. വാളുകൊണ്ട് വെട്ടാൻ വന്ന വ്യക്തിയോടും കാരുണ്യമാണ്. അദ്ദേഹവും ഒന്ന് സ്വർഗത്തിലെത്തണമെന്ന ആഗ്രഹമാണ്, അദ്ദേഹവും നരകത്തിൽ കിടക്കരുതെന്ന ആശയാണ്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ അക്രമിയോട് ചോദിക്കുന്നു, തശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ വഅന്നി റസൂലുള്ളാ, ഞാൻ അള്ളാഹുവിന്റെ റസൂലാണ് അല്ലാഹ് പറഞ്ഞേച്ച ആളാണെന്നും അള്ളാഹു അല്ലാതെ ആരാധനക്കർഹനില്ലെന്നും നീ ഒന്ന് പ്രഖ്യാപിക്കുമോ മോനെ? ഇവിടെ എന്റെ വാളിൽ നിന്ന് രക്ഷപ്പെട്ട പോരല്ലോ പടച്ചവന്റെ അടുക്കൽ സ്വർഗത്തിലെ തന്നെ, നരകത്തൊന്നും രക്ഷപ്പെടണ്ടേ? എന്നെ അക്രമിച്ചവനും കാരുണ്യം ചെയ്യേണ്ട നേതാവല്ലേ ഞാൻ? സർവസൃഷ്ടികൾക്കും കാരുണ്യമെന്നല്ലേ റസൂലുള്ളാഹിനെ കുറിച്ച് ഖുർആൻ പറഞ്ഞത്? അക്രമിക്കും കാരുണ്യമാണ്, അക്രമിയെ സ്വർഗത്തിൽ കടത്താൻ. അവിടുന്ന് ചോദിക്കുന്നു, നീ ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദുർ റസൂലുള്ളാ പറയുമോ മോനെ? മറുപടി ഇല്ല, നോ, ഞാൻ ലാ ഇലാഹ ഇല്ലല്ലാ പറയൂല. ശരിക്കും ശ്രദ്ധിക്കണേ, ലാ ഇലാഹ ഇല്ലല്ലാ പറയാത്തവരെ തലവെട്ടാണ് അയച്ചില. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഗൗറസ് പറയാനില്ല, ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദ് റസൂലുള്ളാ പറയാനൊന്നും ഞാനില്ലേ. പക്ഷെ നിങ്ങൾ എന്നൊന്നും ചെയ്യണ്ട. വലാക്കിന്നി വാഹിദുക, പക്ഷേ ഞാൻ നിങ്ങളോട് കരാറ് ചെയ്യുന്നു, അല്ലാഹുക്കാതിലക്ക, നിങ്ങളോട് ഇനി പോരാടാൻ ഞാൻ വരൂല, ഇനി ഞാൻ നിങ്ങളോട് പോരാടാൻ വരൂല. വലാക്കൂനുമാതിലുക്ക, തങ്ങളോട് പോരാടുന്ന കക്ഷികളെ പക്ഷത്ത് ഞാൻ നിൽക്കൂല, ഞാൻ ഡയറക്റ്റ് ഇനി വെട്ടാനും പോരാടാനും വരൂല, അങ്ങനെ പോരാടുന്ന കക്ഷികളെ കൂടെ ഞാൻ നിൽക്കൂല. ലാ ഇലാഹ ഇല്ലല്ല ഞാനൊട്ട് പറയില്ല. ഓ സുഹൃത്തുക്കളെ, നേരത്തെ സ്വാമിജി കേൾപ്പിച്ചില്ലേ വാചകം? സ്വാമിജിയുടെ വാചകം ഞാൻ കേൾപ്പിച്ചില്ലേ? അങ്ങനെ ബഹുദൈവ വിശ്വാസികളെ വെട്ടണം കൊല്ലണം, അങ്ങനെ ഖുർആനിലുണ്ടെങ്കിൽ അഖുർആൻ അറിയുന്നത് മുഹമ്മദ് നബിക്കല്ലേ? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാകുന്ന ഭരണാധികാരിയെ തലവെട്ടാൻ വേണ്ടി വാളുമെടുത്തു വന്ന ഈ അക്രമി, കയ്യിൽ ഇപ്പൊ നബി തങ്ങളുടെ കയ്യിൽ വാളുണ്ട്, ആരും ചോദ്യം ചെയ്യാനില്ല, ഒരു കേസും ഇവിടെ രജിസ്റ്റർ ചെയ്യാനില്ല, ഭരണാധികാരിയാണ് മുഹമ്മദ് റസൂലുള്ളാഹി, നബിതങ്ങളിൽ ആയിരാഹില്ലെന്ന് പറയാത്ത ആക്രമിയുടെ തല വെട്ടിയോ? അതേ 1200 കൊല്ലങ്ങൾക്ക് മുമ്പ് ലോക മുസ്ലിം പണ്ഡിതനായ 4 മദ്ഹബിന്റെ ഇമാമിങ്ങളിൽ ഒരാളായ ഇമാം ബുഖാരിയുടെ ഉസ്താദും ഷാഫി ഇമാമിന്റെ ശിഷ്യനുമായ അഹമ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു ലോക പ്രശസ്തമായ മുസ്നദിൽ റിപ്പോർട്ട് ചെയ്യുന്നു, എപ്പോഴും ആരോടും പുഞ്ചിരിക്കുന്ന നേതാവ് ആ അക്രമിയെ വെറുതെ വിട്ടുകൊടുക്കുന്നു. എന്നാ പോയിക്കോനെ, എന്നോടിനി യുദ്ധത്തിനില്ല, എന്നോട് പോരാടാനില്ല, അതെ എന്റെ അനുയായികളോട് പോരാടാനില്ല, എന്നോട് പോരാടുന്നവരുടെ പക്ഷത്ത് നിൽക്കാനുമില്ല, ലാ ഇലാഹ ഇല്ലല്ല പറയാനുമില്ല. എന്നാ നീ പോയിക്കോ മോനെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് അദ്ദേഹത്തെ വിട്ടുകൊടുക്കുന്നു. ഓ മുസ്ലിമീങ്ങളെ, പ്രിയപ്പെട്ട മുതഅല്ലിമീങ്ങളെ, ലാ ഇലാഹ ഇല്ലല്ല പറയാത്തവരെയൊക്കെ തലവെട്ടിക്കളയാം എന്ന് നിങ്ങൾ ആരും തെറ്റിദ്ധരിക്കരുത്. ഒരു മുസ്ലിം പണ്ഡിതനും അങ്ങനെ ചിന്തിക്കരുത്, ഒരു മുസ്ലിം മൗലവിയും അങ്ങനെ ക്ലാസ് എടുക്കരുത്. അത് അള്ളാഹുവിന്റെ ദീനിനെതിരാണ്. അള്ളാഹുവിന്റെ റസൂലിനെ ജനങ്ങൾക്കതിൽ ക്രൂരനായി ചിത്രീകരിക്കുന്ന ഇസ്ലാമിനോടും മുസ്ലിമീങ്ങളോടും അള്ളാഹുവിന്റെ റസൂലിനോടും ചെയ്യുന്ന കടുത്ത വഞ്ചനയാണ്. അതിലൊരിക്കലും മുസ്ലിമീങ്ങൾ വിട്ടുപോകരുത്. ഞാൻ അള്ളാഹുവിന്റെ റസൂലിന്റെ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് മുസ്ലിം ഉമ്മത്തിനെ വളരെ വിനയത്തോടുകൂടി ബോധ്യപ്പെടുത്തുകയാണ്.